കേരളം ആദ്യമായിട്ട് ആംബുലൻസുകൾക്ക് ഒരു താരിഫ് ഏർപ്പെടുത്തുകയാണ്. താരിഫ് എന്ന് പറയുമ്പോൾ ആംബുലൻസിന് ഇപ്പോൾ നിലവിൽ എത്ര രൂപയാണ് മിനിമം ചാർജ് എന്നോ അങ്ങനെയുള്ള ടാക്സിക്കും മറ്റു വാഹനങ്ങൾക്കുള്ളത് പോലെ ഒരു താരിഫ് ഇല്ല. ആംബുലൻസ് ഉടമകളുടെയും തൊഴിലാളികളുടെയും സംഘടനകളുമായി ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്തു. ചർച്ചയിൽ തീരുമാനമാവുകയും കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷനും ട്രാൻസ്പോർട്ട് അഡീഷണൽ കമ്മീഷനും എല്ലാവരും വളരെയധികം ചർച്ചകൾ പല ഘട്ടങ്ങളായി നടത്തി. ഇന്ന് ഞാനുമായി നടത്തിയതാണ്. അതിലൊരു ധാരണയായിട്ടുണ്ട്, പല കാറ്റഗറിയിലുള്ള ആംബുലൻസുകൾക്ക് റേറ്റ് തീരുമാനിക്കണം. മിനിമം റേറ്റ്, കിലോമീറ്റർ റേറ്റ്, അതോടൊപ്പം തന്നെ ലഭിക്കാവുന്ന ആനുകൂല്യങ്ങൾ. അവരെ സംബന്ധിച്ചിട്ടുള്ളത് ആനുകൂല്യം, ഞാൻ ആദ്യം റേറ്റുകൾ ആദ്യം ഒന്ന് പറയാം. ഡി ലെവൽ ആംബുലൻസ് എന്ന് പറയുമ്പോൾ ഐ സി ഉള്ള എയർ കണ്ടീഷനുള്ള ആംബുലൻസ്, അതിനെ മിനിമം ചാർജ്, മിനിമം ചാർജ് 10 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മറ്റു വണ്ടികളെ പോലെ റിട്ടേൺ കിട്ടത്തില്ല. അതുകൊണ്ട് 10 കിലോമീറ്റർ അങ്ങോട്ട് തിരിച്ച് 10 കിലോമീറ്റർ കണക്കായിക്കൊണ്ട് 10 കിലോമീറ്ററിനുള്ളിലാണെന്നുണ്ടെങ്കിൽ മിനിമം ചാർജ് 2500 രൂപയാണ്. ആ മിനിമം ചാർജ് കഴിഞ്ഞാൽ അഡീഷണൽ കിലോമീറ്ററിന് 50 രൂപ വെച്ചാണ്. വെന്റിലേറ്ററുള്ള ഏറ്റവും ഹയസ്റ്റ് ഹയർ ഗ്രൂപ്പിൽപ്പെട്ട വണ്ടിയാണ്, ഏറ്റവും ഹൈ എൻഡ് വണ്ടിയാണ്. വെന്റിലേറ്ററുണ്ട്, അതിൽ എയർ കണ്ടീഷൻ ഉണ്ടാവും, മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും, ടെക്നീഷ്യൻ ഉണ്ടാവും, അതിലൊരു ഡോക്ടറോ നേഴ്സ് അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ ടെക്നീഷ്യൻ ഉണ്ടാവും, ഡോക്ടർ ഉണ്ടാവും, അത് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ആ അത്തരം വണ്ടികൾക്ക് മിനിമം ചാർജ് 10 കിലോമീറ്ററിന് 2500 രൂപയാണ്. 10 കിലോമീറ്റർ എന്ന് തിരിച്ചുകൂടെ ചേർത്തിട്ടാണ്. വെയ്റ്റിംഗ് ചാർജ് ഓരോ മണിക്കൂറിനും, അതായത് ആദ്യത്തെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു മെഡിക്കൽ കോളേജിലേക്ക് ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവന്നു, അപ്പോൾ ആ പേഷ്യൻറ്റിനെ അവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യുന്ന സമയം, വെന്റിലേറ്ററിലേക്ക് വയറ്റാൻ ശ്രമിക്കുന്ന ഒരു സമയം ഒരു മണിക്കൂർ, ഒരു മണിക്കൂറിന് കഴിഞ്ഞാൽ ഓരോ ആ ഓരോ പിന്നുള്ള ഓരോ മണിക്കൂറിനും 350 രൂപ വെച്ചാണ് കൊടുക്കേണ്ടത്. ഈ വെന്റിലേറ്ററിൽ ആംബുലൻസ് ഒരു മണിക്കൂറോളം ആശുപത്രിയിൽ നിന്ന് വെയിറ്റ് ചെയ്ത് പിന്നെ ആ ഒരു മണിക്കൂർ കഴിഞ്ഞുള്ള ഓരോ അവറിനും 350 രൂപ വെച്ച് കൊടുക്കണം. അടുത്തത് സി ലെവൽ വണ്ടിയാണ്, അത് ഈ ട്രാവലർ ഷേപ്പിലുള്ള എയർ കണ്ടീഷൻ ചെയ്ത ആംബുലൻസ്. അതിൽ ഓക്സിജൻ ഉണ്ടാവും, മറ്റ് വെന്റിലേറ്റർ സൗകര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ മിനിമം ചാർജ് എന്ന് പറയുന്നത് ഈ 10+10 തന്നെയാണ്. അതിന് 1500 രൂപയാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ മിനിമം ചാർജ്. അതുപോലെ അതിന് വെയ്റ്റിംഗ് ചാർജ്, ഇതുപോലെ ഹോസ്പിറ്റലിൽ വന്ന് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നാൽ 200 രൂപ പെർ അവറാണ്. ആദ്യത്തെ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ രണ്ടാമത്തെ മണിക്കൂർ തൊട്ട് 200 രൂപ വെച്ച് ചാർജ് ചെയ്യും. അതിൻ്റെ അഡീഷണൽ കിലോമീറ്ററിന് 40 രൂപ വെച്ചാണ് വേണ്ടത്. ആദ്യത്തെ ഒരു മണിക്കൂർ അവർ ചെല്ലുന്ന സമയത്ത് അവർ തന്നെ സൗജന്യം ചെയ്യണം, വെച്ചാൽ ഈ രോഗി എടുക്കാനും ഇറക്കാനും ഒക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടി അവരെ സംഘടന തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്. ആദ്യത്തെ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത മണിക്കൂർ തൊട്ട് അവർ ചാർജ് ചെയ്യും. അത് അവരുടെ കിലോമീറ്റർ, ആ വണ്ടിക്ക് കിലോമീറ്ററിന് 40 രൂപയാണ്. ഈ 10 കിലോമീറ്റർ കഴിഞ്ഞാൽ അഡീഷണൽ പോകുന്ന കിലോമീറ്ററിന് മിനിമം കിലോമീറ്റർ അതാണ്. 10 കിലോമീറ്റർ എന്ന് പറയുന്നത് 10 കിലോമീറ്റർ അകത്തുള്ള ഒരു ആശുപത്രിയിലേക്കാണ് പോകുന്നത്. പോയിട്ട് തിരിച്ചു വരുന്നതിനോട് ചേർത്ത് ഈ മിനിമം ചാർജ് കൊടുത്താൽ മതി, കാരണം 10 കിലോമീറ്ററിനകത്താണ്. 10 കിലോമീറ്റർ കഴിയുമ്പോൾ അഡീഷണൽ ചാർജ് വരും, അത് 40 രൂപ വെച്ചാണ് വരുന്നത്. ഇതാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഈ 4 കാറ്റഗറിയിലുള്ള എല്ലാം 10+ ആണ്. 10 കിലോമീറ്ററിനകത്താണെങ്കിൽ മിനിമം ചാർജ് കൊടുത്താൽ മതി, 10 കിലോമീറ്റർ കഴിഞ്ഞാണ് അഡീഷണൽ ചാർജ് വരുന്നത്. കാരണം ഹോസ്പിറ്റലിൽ 10 കിലോമീറ്ററിനകത്താണ് വരണമല്ലോ. ഈ 10+10 എന്ന് പറയുന്നത് 20 കിലോമീറ്റർ വെച്ചേക്കുന്ന അവർക്ക് ഒരിക്കലും ഇത് മറ്റു വാഹനങ്ങളെ പോലെ റിട്ടേൺ കിട്ടത്തില്ല. ഇപ്പോൾ ടാക്സി പോയാലും ഓട്ടോറിക്ഷ പോയാലും ഒക്കെ നമുക്ക് റിട്ടേൺ കിട്ടും, അവർ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് 10+10 എന്ന് പറയുമ്പോൾ മിനിമം ചാർജ് വരും. 1 കിലോമീറ്റർ 10 കിലോമീറ്റർ അങ്ങോട്ടും 10 കിലോമീറ്റർ ഇങ്ങോട്ടും. 10 കിലോമീറ്ററിന് അകത്താണെങ്കിൽ ഈ മിനിമം ചാർജ് വരുള്ളൂ. അതിന് പുറത്തേക്ക് പോകുന്ന ഓരോ കിലോമീറ്ററുമാണ് ഇതിന് ചാർജ് വരുന്നത്. നോൺ എ സി വലിയ വണ്ടിക്ക് വെയ്റ്റിംഗ് ചാർജ് 200 രൂപയാണ്. ട്രാവലർ നോൺ എ സി മണിക്കൂറിന്, ഈ നോൺ എ സി തന്നെ ഓമിനി വെഹിക്കിളിന് വെയ്റ്റിംഗ് ചാർജ് 150 രൂപയാണ് ചെറിയ വണ്ടിക്ക്. നോൺ എ സി അല്ല, എ സി ഉള്ള ഓമിനി മോഡലിലെ ചെറിയ മോഡൽ വണ്ടിക്ക് മിനിമം ചാർജ് 800 രൂപയാണ് എ സി ഉള്ള വണ്ടിക്ക്. ഇതാണ് നമ്മൾ ഒരു താരിഫ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഈ വെന്റിലേറ്ററും ഉള്ള ആംബുലൻസും എ സി ഉള്ള ആംബുലൻസും ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ, അത് ബി പി എൽ കാർഡ് ഉണ്ടാവുമല്ലോ, അവരത് കാണിച്ചു കഴിഞ്ഞാൽ വണ്ടിയിൽ 20% ടോട്ടൽ തുകയിൽ 20% കുറവ് ചെയ്തു കൊടുക്കും. ബി പി എൽ കാർഡുള്ളവർക്ക് കൊടുക്കും. പിന്നെ ക്യാൻസർ രോഗികൾക്കും 12 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും ആംബുലൻസ് സൗകര്യം ഉപയോഗിക്കുമ്പോൾ, ഇപ്പോൾ കാസർഗോഡ് നിന്നൊക്കെ ചിലപ്പോഴും ആർ സി സിയിലേക്കൊക്കെ ആൾക്കാരെ കൊണ്ടുവരാം, 26,000 രൂപ അതിന് ചാർജ് വരാറുണ്ട്. അപ്പോൾ അത് അതിൽ ഓരോ കിലോമീറ്ററിനും 2 രൂപ വെച്ച് കുറവ് ചെയ്യും ക്യാൻസർ പേഷ്യൻസിനും
ആർ സി സിയിലേക്ക് വരുന്നവരാണെങ്കിൽ അറിയാമല്ലോ, അവർക്കറിയാം. അങ്ങനെ വരുന്നവർക്കും കുഞ്ഞുങ്ങൾ 12 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും ചെയ്യും. അതുപോലെ ആക്സിഡൻ്റ് അപകടങ്ങൾ നടന്നാൽ തൊട്ടടുത്ത ആശുപത്രിയിൽ സൗജന്യം എത്തിക്കും. അവരുടെ സംഘടന മുന്നോട്ട് വെച്ചിരിക്കുന്ന ഓഫറാണ്. അടുത്ത ഒരു ആശുപത്രി, ഇപ്പോൾ അപകടം നടന്നിരുന്ന നിയറസ്റ്റ് ഹോസ്പിറ്റൽ, അത് ഗവൺമെൻറ് ഹോസ്പിറ്റലും പ്രൈവറ്റ് ഹോസ്പിറ്റൽ, നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ അവർ, ദൂരെ പോകുമ്പോൾ പിന്നെ ഉള്ളൂ, നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ അവർ ഫ്രീ ആയിട്ട് എത്തിക്കും. ആംബുലൻസിൻ്റെ അവർ സംഘടനയുടെ തീരുമാനമാണ്, അവർ ഇങ്ങോട്ട് വെച്ചൊരു ഓഫറാണ്, അതവർ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ അപകടം നടന്ന ഈ മൂന്ന് കാര്യങ്ങളാണ്. അത് കഴിഞ്ഞാൽ ആംബുലൻസിന് ഒരു ഡ്രൈവർമാർക്കൊരു പരിശീലനം, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ വണ്ടിയുടെ സേഫ്റ്റിയെക്കുറിച്ചുള്ളൊരു പരിശീലനവും, അതിനൊരു പ്രത്യേക കാർഡ് അവർക്ക് കൊടുക്കും. അപ്പോൾ ആരൊക്കെയാണ് ആംബുലൻസ് ഓടിക്കുന്നത് കൃത്യമായി അറിയാൻ പറ്റും. ഇന്ന നമ്പറിലുള്ള ആംബുലൻസ് ഇന്ന ആൾ ഓടിക്കുന്നു എന്നറിയാൻ കഴിയുന്ന ഒരു ഐഡൻറ്റി. അതിനകത്തുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇത് ദുരുപയോഗം ചെയ്യുന്നുണ്ട് പലരും. ലഹരി മരുന്നുകൾ കൊണ്ടുപോകാനും മദ്യം കൊണ്ടുപോകാനും കുഴൽപ്പണം കൊണ്ടുപോകാനും ഒക്കെ ഇത് ഉപയോഗിക്കുന്നുള്ള ധാരണയുള്ളതുകൊണ്ട് നമ്മൾ അവർക്കൊരു ഐഡൻറ്റിറ്റി കാർഡ്, ഡ്രൈവർക്ക് ആ ഡ്രൈവർക്ക് യൂണിഫോം ഏർപ്പെടുത്തുകയാണ്. വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് നേവി ബ്ലൂ കളറിലുള്ള ഷർട്ടും ബ്ലാക്ക് പാൻസും ആയിരിക്കും അവരുടെ വേഷം. കാരണം ബ്ലഡൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് അവർക്ക് പലപ്പോഴും വലിയ ആക്സിഡൻ്റൊക്കെ എടുക്കുമ്പോൾ ബ്ലഡൊക്കെ പറ്റാൻ സാധ്യതയുള്ളതുകൊണ്ട് അവർ ഡാർക്ക് കളർ വേണം എന്ന് അവരാവശ്യപ്പെട്ടവരാണ് ഒരു യൂണിഫോം കോഡ് വെച്ചിരിക്കുന്നത്. പിന്നെ അവർക്ക് മൂന്ന്, കേരളത്തിൻ്റെ മൂന്ന് ഭാഗങ്ങളിലായിട്ട്, ഇടപ്പാൾ, എറണാകുളം, തിരുവനന്തപുരം കെ എസ് ആർ ടിയുടെ ഡ്രൈവിംഗ് ട്രെയിനിങ് സെൻറ്റർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതായിരിക്കും. ഒരു രണ്ടോ മൂന്നോ ദിവസം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ്, നേരത്തെയൊക്കെ കൊടുത്തിരുന്നത് ട്രെയിനിങ് ഉണ്ടായിരുന്നു, പക്ഷേ തിയറിയാണ്, എല്ലാം പ്രാക്ടിക്കലോട് കൂടിയ ഒരു ട്രെയിനിങ് ആയിരിക്കും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇടപ്പാൾ ഐ ഡി ടി ആറിൻ്റെ സ്ഥാപനത്തിലായിരിക്കും അതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ പ്രധാന കേന്ദ്രം. അവർ ട്രെയിൻ ചെയ്ത് അവരുടെ ഫെസിലിറ്റീസ് ഉപയോഗിച്ചതിന് ശേഷം ഈ പ്രാക്ടിക്കലായിട്ടുള്ള നോളജ്, വണ്ടിയെക്കുറിച്ചുള്ള നോളജ്, അത് ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിയറിറ്റിക്കലായിട്ട് നേരത്തെ നാറ്റ്പാക്കാണ് കൊടുത്തിരുന്നത്, അതൊന്നും പറ്റില്ല, നമ്മൾ വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു ട്രെയിനിങ് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ താരിഫ്, അതാത് ആംബുലൻസിൻ്റെ താരിഫ് എന്താണെന്ന്, അതാത് വെഹിക്കിളിൽ അകത്ത് പേഷ്യൻ്റിൻ്റെ ബൈസ്റ്റാൻഡർ കാണത്തക്ക രീതിയിൽ എക്സിബിറ്റ് ചെയ്യും, എഴുതി സ്റ്റിക്കർ ഒട്ടിക്കും. അതായത് ഈ പർട്ടിക്കുലർ വണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആംബുലൻസിൻ്റെ വാടക സർക്കാരുമായി ധാരണയിലെത്തി നിശ്ചയിച്ചിട്ടുള്ള താരിഫ് അവിടെ എഴുതി കാണിക്കും. അപ്പം ഈ ബൈസ്റ്റാൻഡർ കൂടെ വരുന്ന ആളുകൾക്ക് അത് അറിയാൻ പറ്റും. അപ്പോൾ ഒരു ചൂഷണം ഉണ്ടാവാതെ ചെയ്യാൻ കഴിയും എന്നുള്ളതുകൊണ്ടാണ് അത്തരത്തിലൊരു കാര്യം ചെയ്യുന്നത്. അതിന് നമ്മൾ ഒരു അതിലെന്തെങ്കിലും ഈ പറഞ്ഞ രേഖകളിൽ എന്തെങ്കിലും ഒരു തെറ്റ് കാണിക്കുകയോ ആംബുലൻസിനെ പറ്റി പരാതി ഉണ്ടെങ്കിലോ അത് അയക്കാൻ വേണ്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസിലേക്ക് വരത്തക്ക രീതിയിൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഒരു വാട്സാപ്പ് നമ്പർ, ഇപ്പോൾ ഒരു വാട്സാപ്പ് നമ്പർ ഉണ്ട്, അത് ഞാൻ പറയാം. അത് കൂടാതെ ഒരു വാട്സാപ്പ് നമ്പർ ഇതിനു വേണ്ടി മാത്രമായിട്ട്, അപ്പോൾ ഇപ്പോൾ നമ്മൾ ജനറലി കംപ്ലയിൻ്റ് അയക്കാൻ വേണ്ടി ടി സിക്ക് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ഒരു നമ്പറുണ്ട്. അത് കൂടാതെ ഒരു നമ്പർ, ആ നമ്പർ 9188961100, ഇതാണ് ആ നമ്പർ. ആ നമ്പർ കൂടാതെ ഒരു ഇതിനു വേണ്ടി മാത്രം ആംബുലൻസിൻ്റെ കംപ്ലയിൻറ്റുകൾക്ക് വേണ്ടി മാത്രമായിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒരു പുതിയ നമ്പർ വരും. പിന്നെ ആ പിന്നെ ഇതിൻ്റെ ആംബുലൻസ് പോകുന്ന വഴിക്കുള്ള അത് ഓടിക്കുന്നത് അവരെവിടെ പോയി എവിടെ വന്നു എന്നൊക്കെ ഉള്ള ഒരു ലോഗ് ബുക്ക് വണ്ടിയിൽ തന്നെ സൂക്ഷിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ആംബുലൻസുകളെ പരിശോധനയ്ക്ക് വിധേയമാക്കും. കാരണം വെച്ചാൽ ആംബുലൻസ് ഇപ്പോൾ ഫാൻ ലൈറ്റൊക്കെ ഇട്ട് പോവുകയാണ്, പക്ഷേ അവിടെ ഒരിക്കലും വണ്ടി തടഞ്ഞിട്ടില്ല. പക്ഷേ അവരോട് തടഞ്ഞ് എവിടെയാണ് പോകുന്നതെന്ന് ചോദിക്കും. ജസ്റ്റ് ഒരു സെക്കൻഡ് കൊണ്ട് എവിടെയാണ്, ഏത് ഹോസ്പിറ്റലിലേക്കാണ് പോകണമെന്ന് ചോദിച്ചിട്ട് ആ സ്ഥലത്തെ ആർ ടി ഒയും അവിടുത്തെ പോലീസിനെയും അറിയിക്കും ഈ വണ്ടി അവിടെ വന്നോ എന്ന്. റാൻഡം പരിശോധനയാണ്. വണ്ടി അവിടെ സംശയം തോന്നുന്ന വണ്ടികളിലേ ഉള്ളൂ, എല്ലാ വണ്ടിക്കൊന്നുമില്ല. ഒരു വണ്ടി വല്ലാതെ പോകുന്നതിന് നിർത്തം ഒരു സെക്കൻഡ് സ്റ്റോപ്പ് ചെയ്തിട്ട് എവിടെയാണ്, ഏത് ഹോസ്പിറ്റലിലേക്കാണ് രോഗിയെ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കും. ചോദിച്ചു കഴിഞ്ഞാൽ അവർ വിട്ടുപോകാം. പക്ഷേ അവരവിടെ എത്തുമ്പോൾ അവരെ രേഖകൾ പരിശോധിക്കാൻ അവിടെ മോട്ടോർ വെഹിക്കിളിലെ ഉദ്യോഗസ്ഥരോ പോലീസോ ഉണ്ടാകും എന്നാണ് അവരുമായിട്ടുള്ളൊരു ധാരണ. അത് മിസ്യൂസ് ചെയ്യുന്നതിനെപ്പറ്റി അവരുടെ സംഘടനയ്ക്കോ അവരുടെ തൊഴിലാളികളുടെ സംഘടനയ്ക്കോ ഉടമസ്ഥരുടെ സംഘടനയ്ക്കോ ഒന്നും, കൂടുതലും ആളുകളും ഓടിക്കുന്നവർ തന്നെയാണ് അതിൻ്റെ ഉടമസ്ഥർ. അപ്പോൾ അവർക്ക് അതിലൊരു അഭിപ്രായ വ്യത്യാസം ഇല്ല. അവർ തന്നെ പറഞ്ഞു മിസ്യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിലപാടാണ് അവരുടെ സംഘടനയ്ക്കുള്ളത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ചർച്ചയാണ്. അവരോട് നന്ദി പറയണം. അവരിവിടെ വന്നിട്ടുണ്ട്. അവർ വളരെ വളരെ പല സംഘടനകളും നമ്മൾ ചർച്ച ചെയ്യുമെങ്കിലും വളരെ പോസിറ്റീവായിട്ട് അവർ ഈ പേഷ്യൻസിനോട് വളരെ കാരുണയോടെ, കാരണം ക്യാൻസർ രോഗികളെയൊക്കെ ആരോഗ്യവകുപ്പിനെ മുന്നോട്ട് വെച്ച ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു ചർച്ചയിൽ. അപ്പോൾ അവർ മുന്നോട്ട് വെച്ചൊരാശയാണ്, കാസർഗോഡ് നിന്നൊക്കെ ഒരു പേഷ്യൻ്റെ തിരുവനന്തപുരത്തുള്ള ആർ സി സിയിൽ നിന്ന് പോകുന്ന ആംബുലൻസുകൾ 18,000 രൂപ വാങ്ങിക്കുമ്പോൾ അവിടെ നിന്ന് വരുന്നവർ 26,000 രൂപയാണ് വാങ്ങിക്കുന്നത്. ആ പേഷ്യൻസിൻ്റെ 2 രൂപയുടെ കുറവ് കിട്ടും ഒരു കിലോമീറ്റർ, 12 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും. അപകടം നടന്നാൽ ആ അപകട സ്ഥലത്ത് നിന്ന് നിയറസ്റ്റ് ഹോസ്പിറ്റലിലേക്ക്, അത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ഗവൺമെൻറ്, അത് അവർ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാനാണ് പറയുന്നത്. പിന്നെ ദൂരേക്ക് കൊണ്ടുപോകണമെങ്കിൽ പിന്നെ ചാർജുകൾ ആപ്ലിക്കബിൾ ആകും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള ഒരു സംസ്ഥാനം ആംബുലൻസുകൾക്ക് താരിഫ് നിശ്ചയിക്കുന്നതും പ്രഖ്യാപിക്കുന്നതും.